പിന്നെ ഇച്ചിരി വെള്ളത്തിന് ഇച്ചിരി തെളിച്ചമുണ്ട്. നമ്മുടെ ഇന്നത്തെ പോലെ അല്ല, മറ്റേ ഇന്നലെ ഞാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര കറുത്ത് കിടക്കരുത് വെള്ളം. ഇന്ന് മീൻ കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വെള്ളം വെച്ചാൽ അത്യാവശ്യം തെളിച്ചമുണ്ട്, മഴ കൂളില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കിടക്കുകയാണ്. പ്രകൃതി നല്ല രീതിയിലാണ്. മീനിലൂടെ നമ്മളെ കരുണ കാണിക്കണം. പിന്നെ നമുക്ക് തീറ്റിയൊന്നും ഇടണം. തീറ്റി ഇട്ട് കളമൊന്ന് തെളിച്ചു കഴിഞ്ഞിട്ട്, കളം തെളിച്ചിട്ട് ഇനി ഇടുന്നുള്ളൂ. അത്യാവശ്യം നമുക്ക് അപ്പുറം സൈഡിലൊക്കെ നിറച്ച ആള് നിപ്പുണ്ട്. ചുണ്ടക്കാരുടെ ബഹളം നോക്കി കാണാം. അവര് സൈഡിലൊക്കെ ചുണ്ടക്കാരുണ്ട്. ആ സൈഡിൽ ഈ സൈഡിലെ അപ്പുറം എല്ലാം ചുണ്ടക്കാരുടെ ബഹളമാണ്. അവരിപ്പോ ചുണ്ടയിട്ട് സംശയം. പിന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ള ദിവസം തോന്നുന്നു. നോക്കട്ടെ, ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, അപ്പൊ ഒന്നും കിട്ടത്തില്ല. ചിലപ്പോ മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം, നോക്കിട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇൻഷുറൻസ് ചെക്ക് ചെയ്തു. നമ്മുടെ ലൊക്കേഷൻ മാറ്റാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ രണ്ടു മൂന്ന് സ്ഥലത്തോട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ അവിടെ അങ്ങ് മീനില്ല. നമ്മൾ വെറുതെ അവിടെ പോയിരുന്ന സമയങ്ങൾ, നമ്മൾ ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് വന്ന് വൈകുന്നേരം കിട്ടുന്ന ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സമയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവൾ വെറുതെ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിത് സ്ഥിരമായിട്ട് കളം തെളിച്ചിട്ടേക്കാൻ സ്ഥലമായിട്ട് ഇവിടെ മീനാണ് കിട്ടുന്നത്. അവൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം മീനെ കിട്ടുന്നുണ്ട്. വേറെ ഏതൊരു സ്ഥലം റെഡിയാ, നല്ലൊരു സ്ഥലം റെഡിയാകുന്ന വരെ ഇവിടുന്ന് തന്നെ വീഡിയോ വരത്തുള്ളൂ. അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് തീറ്റിയിടാം. അതിന് തന്നെ കളം തെളിക്കുക എന്നുള്ള പരിപാടി. കളം തെളിക്കുക, നമ്മൾ ഡെയിലി തീറ്റി ഇടുന്ന അതുപോലെ മീൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റി എന്നത്തെ പോലെ തന്നെ തീറ്റി ഇട്ട് കൊടുത്തേക്കാം. സ്റ്റാൻഡിൽ അവിടെ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. അവയിൽ ആരാണ്ട് വന്നൊന്ന് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചത്. നമുക്ക് തീറ്റിയിടാം. തീറ്റി പറഞ്ഞാൽ വണ്ടി തേങ്ങാ പിണ്ണാക്ക് പറഞ്ഞു. നമ്മുടെ എന്താ പറയുന്നത്, കൊപ്ര ആട്ടി എണ്ണ ആട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ബേസ്റ്റ് തേങ്ങാ പിണ്ണാക്ക്. തേങ്ങ പുഷ്ടി ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പുഷ്ടി അതിനൊന്ന് ഇട്ട് കൊടുത്ത നമ്മൾ കുറച്ച് ഇച്ചിരി സമയം എടുക്കുക. ആ ഒന്നിട്ട് വെള്ളത്തിലൊന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കിനെ മീൻ എടുക്കത്തുള്ളൂ. അപ്പൊ പിന്നെ ഇന്ന് നമ്മൾ പരീക്ഷ പോപ്പ് ഇട്ടിട്ട് പോപ്പിൽ തീറ്റി എടുക്കുന്നേ ഇല്ല. പോപ്പ് ഇപ്പൊ എല്ലാ ദിവസം പോപ്പ് ഇടുന്നുണ്ട്. നമ്മൾ അതിന് വരാം. ഇത് പുതിയതൊന്നും അല്ല, പഴയ രീതിയാണ്. നമുക്ക് ഒരു എട്ട് യൂണിറ്റ് ഉണ്ട്. ഇത് ഉടക്കാൻ നല്ല സാഹചര്യമാണ്. ഉടക്കുള്ള സ്ഥലത്താണെ പെട്ടെന്ന് ഉടക്കും, പക്ഷെ മീൻ കിട്ടാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് തീറ്റിക്കകത്ത് ഇത് നമ്മള് പുഷ്ടി ഗോതമ്പ് പഴം ചേർത്തിട്ടുണ്ട്, മൈദയുണ്ട്, പഞ്ചസാരയുണ്ട്, ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാ പിണ്ണാക്കും എടുക്കണം. പിന്നെ അത് നമ്മൾ ഈ എട്ട് ചൂണ്ട ഇതിന്റെ ചുറ്റിനും ഇറക്കി വെക്കും. എട്ട് ഇതുണ്ടോ, എട്ട് നമ്മൾ വിട്ട് ശരി. ഇന്നലെ നമ്മൾ രണ്ടു മൂന്ന് ദിവസം ടെസ്റ്റ് ചെയ്ത മീനെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു ചൂണ്ട തന്നെ രണ്ട് മീനൊക്കെ, അതിന് വീഡിയോ കൂടെ ഞാൻ താഴെ ചെയ്തേക്കാം. രണ്ട് മീനൊക്കെ ഒരുമിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇറക്കി വെക്കാം. ഇതുപോലെ ഓരോ ചൂണ്ട വെച്ചിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പൊ ഇതിന്റെ ചുറ്റിനും, ഇതിന്റെ ചുറ്റിനും ഉണ്ട് എല്ലാ ചൂണ്ടയും. നമ്മൾ ഇതിന്റെ ചുറ്റിനും അങ്ങ് ഇറക്കുക, വട്ടത്തിൽ ഇറക്കുക. അപ്പൊ ഇതിന്റെ ചുറ്റും നമ്മള് ചൂണ്ട ഇറക്കിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കും, നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്യാം. നമ്മളെ ഒരു രീതി തന്നെ ചെയ്തിട്ടില്ല, നമ്മളെല്ലാ രീതി. ഇപ്പൊ ചൂണ്ടയിൽ എന്തൊക്കെ പരിപാടി ഉണ്ട് അതെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും ഉണ്ടായി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതാ പിന്നെ ഒരു സന്തോഷമുള്ള ഒരുപാട് വിദേശ ജോലി. നമ്മളെ എന്താ പറയാ, നമസ്കാരില് സൗദിയില് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ ഇന്ത്യ വിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മൾ വിളിക്കുന്നത്. അവർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പഴയ ആര്യ ഓർമ്മ ഒക്കെ വരും.
അവർക്കൊരു സന്തോഷമാണ്, അവർക്കത് പറ്റുന്നില്ല. ഇപ്പൊ ഫിഷിങ്ങിൽ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർ വെളിയിലൊക്കെ ജോലി സംബന്ധമായി പോയി കിടപ്പുണ്ട്. അപ്പൊ ഞാനും പോയി രണ്ടു മൂന്നാലും നിന്ന എനിക്ക് അറിയാം അതിനെ പറ്റി. അപ്പൊ അവർക്കൂടെ വേണ്ടി നമ്മൾ ഈ വീഡിയോ ഒക്കെ നല്ലതാക്കാൻ നോക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം, എന്റെ കാര്യം നടക്കണം, മനസ്സിലായില്ലേ? നമ്മുടെ വാടക കൊടുക്കണം, വണ്ടിയുടെ ലോൺ അടയ്ക്കണം, മറ്റേ പൈസ എല്ലാം ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ ഒപ്പിച്ച സമയം ഒപ്പിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാം നോക്കട്ടെ. അപ്പൊ ഇതാ സംഭവം, ഒരു ബോളും അതെ, ഇതിനകത്ത് ഒരു 8 യൂണിറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ മീൻ ഏത് സൈഡിൽ നിന്ന് അടിച്ചാലും ഉടക്കാൻ സാധ്യത നല്ല മീനാവും. അപ്പൊ ഇവനെ നമുക്കൊന്ന് എടുത്ത് കയറിയാം. അപ്പൊ ഇതിന്റെ താഴെ നമ്മൾ രണ്ട് ഈയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, ഈ ഇത് പോയി ഒഴുകി പോയി കുരുങ്ങരിക്കാൻ വേണ്ടി രണ്ട് ഈയോടെ കൊടുത്തിരുന്നു. കൈ കീറും, അല്ലെ ഒരു തുണി വിറ്റിയേക്കാം. ഇത് വലിച്ചെറിയുമ്പോഴേ നൂല് കൊണ്ടിട്ട് കൈ പൊള്ളു. ചുമ്മാ ഒരു തുണി വിറ്റിട്ട് എറിയും. ഇന്നലെ നമുക്ക് ഇതിനകത്ത് എന്തായാലും വീഴിയാൻ പിടിച്ചിട്ടുണ്ട്, അത് മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇന്നലെ ഒരു വാള, ഒരു ഏട്ടക്കുരി എല്ലാവരും ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. ഇതാ സംഭവം. തീർന്നിട്ടൊന്ന് വായിച്ച് ടൈറ്റ് ആക്കട്ടെ. മീൻ കിട്ടുവാണെങ്കിൽ നമ്മൾ തീറ്റിയിട്ടുണ്ട്, ഒരു പരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചുകൊണ്ട് ഇടുന്നുള്ളു. നമ്മുടെ ഇതാണ് മിഷനെ പൊങ്ങൊക്കെ കെട്ടി കഴിച്ചുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇടണം. അപ്പോൾ നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ സന്ധ്യയാറായി. ഇനി ഇടയ്ക്ക് നമുക്കൊരു കോൾ വന്നു പോയായിരുന്നു നമ്മൾ, അത് കഴിഞ്ഞ് തിരിച്ചിട്ടുന്നേ. ഇനി ഇരുട്ടിയ രണ്ട് പിടിച്ച് കിടപ്പുണ്ട് ഏട്ടയാണ്. ഇനിയിപ്പോ സന്ധ്യ ആയതുകൊണ്ട് ഇവനെ കിട്ടത്തുള്ളൂ. ഞാൻ കൂടിലോട്ട് എടുത്തെ. ഒരു യൂണിറ്റ് രണ്ടെണ്ണം പോകും.